ലോക്ക്ഡൌൺ പശ്ചാത്തലമാകുന്ന ഒന്നിലധികം സിനിമകൾ മലയാളത്തിൽ ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഒരു ശ്രേണിയിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നവാഗതനായ അരുൺ ഡി ജോസ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ജോ ആൻഡ് ജോ. നിഖില വിമൽ, മാത്യു തോമസ്, നസ്ലിൻ ഗഫൂർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ഒരു മുഴുനീള കോമഡി ഫാമിലി എന്റർടൈനറാണ്. തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിന് ശേഷം മാത്യു തോമസ് നസ്ലിൻ ഗഫൂർ കോംബോ വീണ്ടും ഒരുമിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയിൽ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ജോ ആൻഡ് ജോ. പുറത്തിറങ്ങിയ ടീസറും ട്രെയിലറും ഗാനങ്ങളും ചിത്രത്തിന്റെ പ്രതീക്ഷ ഏറെ വർദ്ധിപ്പിച്ചിരുന്നു. സഹോദരങ്ങൾ ഉള്ളവർക്കും കൗമാരക്കാരായ മക്കളുള്ള മാതാപിതാക്കൾക്കും വേഗത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഒരു കഥാതന്തുവാണ് ജോ ആൻഡ് ജോ എന്ന ചിത്രത്തിന്റേത്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് കഥ നടക്കുന്നത്. ഹോമിയോ വിഷ ചികിത്സ ചെയ്യുന്ന ജോണി ആന്റണി അവതരിപ്പിക്കുന്ന ബേബി പാലത്തറയുടെയും സ്മിനു അവതരിപ്പിക്കുന്ന ലില്ലിയുടെയും രണ്ട് മക്കളാണ് മാത്യു തോമസിന്റെ ജോമോൻ എന്ന കഥാപാത്രവും നിഖില വിമലിന്റെ ജോമോൾ എന്ന കഥാപാത്രവും. മിക്ക വീടുകളിലും കാണുന്നത് പോലെ സ്ഥിരം കലഹിക്കുന്ന ഒരു ചേച്ചിയും അനിയനുമാണ് ജോമോളും ജോമോനും. ലോക്ക്ഡൌണിനെ തുടർന്ന് പുറത്തെവിടെയും പോകാൻ കഴിയാതെ ഓൺലൈൻ ക്ലാസ്സും ട്യൂഷൻ എടുക്കലും മാത്രമായി വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിലാണ് ജോമോൾ. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ജോമോൾക്കുണ്ട്. ജോമോനാവട്ടെ തന്റെ സുഹൃത്തുക്കളായ നസ്ലിൻ ഗഫൂറിന്റെ മനോജ് സുന്ദരനും മെൽവിന്റെ എബിയുമായി കറങ്ങി നടത്തലും ചൂണ്ടയിടാൻ പോകലും ചെറിയ കുരുത്തക്കേടുകളിലും തല്ലുപിടിക്കലും ഒക്കെയായി ലോക്ക്ഡൌണിന്റെ ആലസ്യം മറികടക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ സഹോദരങ്ങളിൽ പരസ്പരം സംശയം ജനിപ്പിക്കുന്ന ഒരു സംഭവം തങ്ങളുടെ വീട്ടിലുണ്ടാകുന്നു. വീട്ടിലുള്ള അച്ഛമ്മയെ കൂട്ടുപിടിച്ച് ജോമോൾ അത് കണ്ടെത്താൻ ഇറങ്ങുമ്പോൾ തന്റെ ഉറ്റ സുഹൃത്തുക്കളുമായാണ് ജോമോൻ അതിനുത്തരം കണ്ടെത്താൻ ഇറങ്ങുന്നത്. തുടർന്നുണ്ടാകുന്ന രസകരമായ ചില സംഭവങ്ങളിലൂടെയാണ് ജോ ആൻഡ് ജോ എന്ന കഥ വികസിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്തെ കൗമാരക്കാരുടെ ജീവിതം വളരെ സത്യസന്ധമായി തന്നെ ജോ ആൻഡ് ജോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന അവരുടെ വിഷമവും നിരാശയും എല്ലാം ജോമോളിലൂടെയും ജോമോനിലൂടെയും ചിത്രം പറയുന്നുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് വൈറലായ ലുഡോ പോലുള്ള വിനോദങ്ങളും വൈറലായ ബക്കറ്റ് ചിക്കനും എള്ളോളം തരി എന്നുള്ള റീലും ഒക്കെ ചിത്രത്തിന്റെ കഥയുടെ ഭാഗമായി വരുന്നുണ്ട്. യഥാർത്ഥ ജീവിതവുമായി ഏറെ അടുത്തു നിൽക്കുന്ന ചില നർമ്മ മുഹൂർത്തങ്ങളും ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബങ്ങളിലെ ചില വിമർശിക്കപ്പെടേണ്ട വിഷയങ്ങളെയും ചിത്രം തുറന്നു കാട്ടുന്നുണ്ട്. വീട്ടിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും കാണിക്കുന്ന വേർതിരിവുകളും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടികൾക്ക് അമ്മമാർ നൽകി വരുന്ന കുടുംബിനിയാകാനുള്ള ട്രെയിനിങ്ങിനെയും എല്ലാം ചിത്രം മറ്റൊരു രീതിയിൽ വിമർശിക്കുന്നുമുണ്ട്. ഒരു പെൺകുട്ടിയുടെ ചോയ്സ് ഒക്കെ ബാക്കിയുള്ളവർ കണ്ട്രോൾ ചെയ്യണം, എന്ത് മോശം പരിപാടിയാ. ഇറ്റ്സ് ഹൈലി ടോക്സിക്. ഒപ്പം തന്നെ പുതിയ തലമുറയിലെ കുട്ടികളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഇന്നത്തെ ചില മാതാപിതാക്കളെയും ഇന്നത്തെ അസ്വസ്ഥരാകുന്ന ജനറേഷനെയും ഒക്കെ ജോ ആൻഡ് ജോ കാട്ടിത്തരുന്നുണ്ട്. അതേസമയം കോമഡി ചിത്രം എന്ന നിലയിൽ വന്നതാണെങ്കിലും പലയിടങ്ങളിലും ചിരി സമ്മാനിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് ജോ ആൻഡ് ജോയ്ക്ക്. ടീസറും ട്രെയിലറും ഏറെ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ആ പ്രതീക്ഷകൾക്കൊത്ത് ജോ ആൻഡ് ജോ എന്ന ചിത്രത്തിന് ഉയരാൻ സാധിച്ചോ എന്നൊരു ചോദ്യവും ചിത്രം കണ്ടു കഴിയുമ്പോൾ തോന്നിയിട്ടുണ്ട്. പകുതിക്ക് ശേഷമുള്ള ചിത്രത്തിന്റെ ഒഴുക്ക് കാര്യമായി നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് അതിനെയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വരുന്നുമുണ്ട്. നിരന്തരം കലഹിക്കുന്ന ഒരു ചേച്ചിയെയും അനിയനെയും നിഖില വിമലും മാത്യു തോമസും മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിഖിലയുടെ ഇതുവരെ കണ്ട കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ജോമോൾ. മനോജ് സുന്ദരനായി നസ്ലിൻ ഗഫൂർ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ഇഷ്ടം കവരുന്നുണ്ട്. നസ്ലിൻ ഗഫൂറിന് ഉറപ്പായും മലയാള സിനിമയിൽ വലിയൊരു സീറ്റുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ജോ ആൻഡ് ജോയിൽ അദ്ദേഹം പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. നർമ്മരംഗങ്ങളിൽ നസ്ലിൻ മികച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ജോമോളുടെയും ജോമോന്റെയും അച്ഛനെയും അമ്മയുമായി എത്തുന്ന ജോണി ആന്റണിയും സ്മിനു സിജോയും തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോണി ആന്റണി തന്റെ സ്ഥിരം ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച സ്വഭാവ കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് ഇനിയും ലഭിക്കുമെന്ന് ഉറപ്പാണ്. അച്ഛമ്മയായെത്തിയ ലീന ആന്റണിയും ജോമോന്റെ സുഹൃത്തായെത്തിയ മെൽവിനും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. സാഗർ സൂര്യയുടെ പരിഷ്കാരി കഥാപാത്രം അല്പം ചിരി ഉണർത്തുന്നതായിരുന്നു. വളരെ ചെറിയ സീനിൽ മാത്രം വന്നുപോയ ഷാജോണും നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അൽസർ ഷായുടെ ഫ്രെയിമുകൾ ജോ ആൻഡ് ജോ എന്ന സിനിമയുടെ കാഴ്ചയെ മനോഹരമാക്കുന്നുണ്ട്. ഗോവിന്ദ് വസന്തയുടെ ഗാനങ്ങൾ ചിത്രത്തിനോട് ഇണങ്ങി നിൽക്കുന്നവയായിരുന്നു. ചിത്രത്തിന്റെ ആകെ മൂഡ് നിലനിർത്തുന്നതിൽ പശ്ചാത്തല സംഗീതം വഹിച്ച പങ്കും വളരെ പ്രശംസനീയമാണ്. ഇമാജിൻ സിനിമാസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ ഹാരിസ് ദേശം, ആദർശ് നാരായണൻ, പി ബി അനീഷ്, അനുമോദ് ബോസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സംവിധായകൻ അരുണും രവീഷ് നാഥും ചേർന്നാണ് ചിത്രത്തിന് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. അമിത പ്രതീക്ഷകളില്ലെങ്കിലും കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും ഒരു തവണ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന നിരവധി രസകരമായ മുഹൂർത്തങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈനർ തന്നെയാണ് ജോ ആൻഡ് ജോ. ഉറപ്പായും തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കുക.